തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിക്ക് സി പി എം ഉന്നത നേതൃത്വം നൽകുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ. സമരം ചെയ്യുന്ന കൗൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബി ജെ പി പ്രതിനിധികൾ സത്യാഗ്രഹ സമരം നടത്തി. ബി ജെ പി കൗൺസിലർമാർ തുടരുന്ന സമരം എട്ടാം ദിവസത്തിലേക്ക് കടന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വീട്ടുകാരൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൌൺസിലർമാർ തുടരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് തലസ്ഥാനത്തെ മുഴുവൻ ബി ജെ പി പ്രതിനിധികളും നഗരസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം നടത്തിയത്. നഗരസഭയ്ക്കുള്ളിൽ ബി ജെ പി കൌൺസിലർമാർ നടത്തുന്ന സമരം എട്ടാം ദിവസവും തുടരുകയാണ്. അഴിമതിക്ക് സി പി എം ഉന്നതർ നേതൃത്വം നൽകുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ പറഞ്ഞു. കേരളത്തിൽ നവോത്ഥാനം നടത്താനല്ല, നഗരസഭയെ കൊള്ളയടിക്കാനാണ് ബാലസംഘത്തെ കൊണ്ടുവന്നതെന്നും സുധീർ വിമർശിച്ചു. കേരളത്തിൽ നവോത്ഥാനം നടപ്പിലാക്കാനല്ല ഈ ബാലസംഘത്തിനെ ഇവരിവിടെ മേയറാക്കിയത്, ഈ നഗരസഭയെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, യാതൊരു സംശയവുമില്ല. നികുതി തട്ടിപ്പ് രാജ്യദ്രോഹ കുറ്റമെന്നും സർക്കാർ രാജ്യദ്രോഹ കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും സുധീർ ആരോപിച്ചു. ഈ നാടിന് വരുന്ന, ഈ രാജ്യത്തിന് വരുന്ന സമ്പത്തിനെ വകമാറ്റുന്നു എന്ന് പറഞ്ഞാൽ, അതിനെ തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. ഒരാൾ നികുതി അടച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹമാണ്. ആ നികുതി തട്ടിയെടുത്താലോ? നികുതി തട്ടിപ്പ് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹ കുറ്റമാണ് തിരുവനന്തപുരത്തെ മേയർ ചെയ്തിരിക്കുന്നത്. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ ഭരണകൂടവും സി പി എമ്മും സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി സമരം നടത്തുന്നത്. തുടർ ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം. ജനം, തിരുവനന്തപുരം.